ലണ്ടനിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മാലിക് എന്ന പാക് യുവാവിന് ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാനപൂർണമായ ജീവിതം നയിക്കുക. അതിനുവേണ്ടിയാണ് നിരവധി രാജ്യങ്ങളിലൂടെ കാർമാർഗം അദ്ദേഹം സഞ്ചരിക്കുന്നത്. യു എയിൽ കാർമാർഗം എത്തിയ മാലിക്കിന്റെ പ്രത്യേകതകളാണ് വീക്കെൻഡ് അറേബ്യയിൽ. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൗഹാർദ്ദത്തിലും സമാധാനത്തിലും കഴിയുന്ന ആസ്വദനം. കോടിക്കണക്കിന് മനുഷ്യർക്കൊപ്പം മാലിക് എന്ന ഈ പാക് യുവാവും ഉള്ളിൽ കൊതിക്കുന്ന വലിയൊരു സ്വപ്നമാണത്. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഒരുമിച്ച് ജീവിക്കുന്ന യു എയുടെ പ്രവാസ മണ്ണിൽ നിന്ന് മാലിക് ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്വന്തം മണ്ണിലും അതായിക്കൂടാ? 2007 ലണ്ടനിലെത്തി ബിസിനസ് സംരംഭത്തിൽ ഏർപ്പെട്ടു വരുമ്പോഴാണ് ഇന്ത്യ പാക് സൗഹൃദ സാധ്യതകൾ തേടിയുള്ള സഞ്ചാരമെന്ന മോഹം മാലിക്കിന് പിടികൂടിയത്. കേൾക്കേണ്ട താമസം, സ്വന്തം നാട്ടുകാരെക്കാൾ പിന്തുണയുമായി മുന്നോട്ട് വന്നത് ലണ്ടനിലെ ഇന്ത്യക്കാരാണ്. അങ്ങനെ 2012 ആരംഭിച്ചതാണ് സമാധാന സന്ദേശം ഉയർത്തിപ്പിടിച്ചുള്ള ആ ഊരു ചുറ്റൽ. ഈ വാഹനം ഇപ്പോൾ മാലിക്കിന്റെ ഉറ്റ മിത്രമായി തീർന്നിരിക്കുന്നു. 23,000 മൈലുകൾ താണ്ടിയുള്ള യാത്രാപഥങ്ങളിൽ ഒരു തടസ്സവും സൃഷ്ടിക്കാതെ ഈ വാഹനം മാലിക്കിന് തുണയായി നിന്നു. യാത്രാമാർഗത്തിലെ 19-ാം ഇടത്താവളമാണ് യു എ. ഇന്ത്യ പാക് വംശജർ ഏറ്റവും കൂടുതൽ ഉപജീവനം തേടുന്ന മണ്ണിൽ നിറഞ്ഞ പിന്തുണയാണ് മാലിക്കിന് ലഭിക്കുന്നത്. And I was so happy that how Indian Pakistanis they're living together in peace and harmony in the old countries where I traveled, you know. And I have seen a very beautiful examples of peace and friendship of Indians and Pakistanis. ലണ്ടനിൽ നിന്ന് ഫ്രാൻസ്, ബെൽജിയം, ഹോളണ്ട്, സ്വീഡൻ, ഇറ്റലി, ലക്സംബർഗ് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയായിരുന്നു പ്രയാണം. ഖത്തർ, ബഹ്റിൻ, കുവൈത്ത്, സൗദി, ഒമാൻ ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലൂടെയും മാലിക്കും അദ്ദേഹത്തിന്റെ സമാധാന സന്ദേശം കുറിച്ച് വാഹനവും കടന്നുപോയി. വഴിയാത്രക്കിടയിൽ കണ്ടുമുട്ടിയ അജ്ഞാതരായ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും നൽകിയ സ്നേഹസ്പർശം തന്നെ അടിമുടി മാറ്റി തീർത്തതായി മാലിക് പറയുന്നു. സാധാരണ മനുഷ്യരുടെ ആ വികാരവായ്പ് ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് രണ്ടിടങ്ങളിലെയും രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് എല്ലാ സമാധാന പ്രേമികളെയും പോലെ മാലിക്കും ചോദിക്കുന്നു. ബഹ്റിൻ, ഖത്തർ എന്നിവിടങ്ങളിലെ യാത്രക്കിടയിൽ ഇന്ത്യൻ അംബാസഡർമാർ നൽകിയ സ്നേഹവിരുന്നിനും ഈ സമാധാന വാഹകൻ നന്ദി പറയുന്നു. യു എയിലെത്തിയപ്പോൾ പ്രമുഖ ഹിന്ദി സിനിമാ സംവിധായകനെ യാദൃശ്ചികമായി കാണാനിടവന്നതും മറ്റൊരു നിമിത്തമായി. ഇന്ത്യ പാക് നന്മകൾ ഉയർത്തിപ്പിടിക്കുന്ന തന്റെ ഭാവി ചിത്രത്തിൽ അഭിനയിക്കാൻ മാലിക്കിനെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. കരമാർഗമുള്ള ഈ നീണ്ട യാത്രകൾക്കിടയിൽ ലോകത്തെ അടുത്തറിയാൻ കഴിയുന്നതിന്റെ സംതൃപ്തി കൂടെയുണ്ട് മാലിക്കിന്. വ്യത്യസ്ത കാലാവസ്ഥകളോ യാത്രക്കിടയിലെ പ്രതികൂലതകളോ ഒന്നും പ്രശ്നമാക്കുന്നില്ല ഈ സഞ്ചാരി. ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ വന്നു ചേർന്ന സഹായത്തിന്റെയും സഹകരണത്തിന്റെയും വൈപുല്യം രണ്ടു രാജ്യങ്ങളിലെയും മനുഷ്യർ സമാധാനം എത്രമാത്രം കാംക്ഷിക്കുന്നു എന്നതിന്റെ പ്രകട സൂചനയായി കാണാനാണ് മാലിക്കിനും താല്പര്യം. യു എയിൽ നിന്നും ഇനി നേരെ പാകിസ്ഥാനിലേക്ക്. കറാച്ചി, ലാഹോർ, ഇസ്ലാമാബാദ് ഉൾപ്പെടെ സ്വന്തം രാജ്യത്തെ എല്ലാ നഗരങ്ങളിലൂടെയും ഒരു മാസം നീളുന്ന യാത്ര. അത് കഴിയുന്നതോടെ ഇന്ത്യയിലെത്താനുള്ള തിടുക്കത്തിലാണ് ഇപ്പോൾ തന്നെ മാലിക്. വിസ ഉൾപ്പെടെ യാത്രാരേഖകളൊക്കെയും റെഡിയാണ്. വാഗാ അതിർത്തി കടന്ന് പഞ്ചാബും ഡൽഹിയും മുംബൈയും മാത്രമല്ല കേരളവും സന്ദർശിക്കാനുള്ള ആവേശത്തിലാണ് മാലിക്. And I will go to Punjab first, and then towards Delhi and New Delhi and Mumbai. And also I have been invited by few my friends from Kerala, and they said that there will be some reception in state of Kerala as well. ഒറ്റയ്ക്കും കൂട്ടായുമുള്ള കഠിന പ്രയത്നങ്ങൾ, അതിലൂടെ അല്ലാതെ സമാധാനം സാധ്യമല്ലെന്ന് മാലിക് ഉറച്ചു വിശ്വസിക്കുന്നു. സഞ്ചാരപഥങ്ങളിൽ കണ്ടുമുട്ടുന്ന സാധാരണ മനുഷ്യരിലൂടെ
ഇന്ത്യ പാക് സൗഹാർദ്ദത്തിന്റെ തീവ്രമായ സാന്ത്വന സ്പർശം തന്നെയാണ് മാലിക് അനുഭവിച്ചറിയുന്നത്. ബേസിക്കലി ഐ ജസ്റ്റ് വോണ്ട് ടു ഷോ ദീസ് കൈൻഡ് ഓഫ് എക്സാമ്പിൾസ് വിച്ച് ഐ ഹാവ് സീൻ ഇൻ ദീസ് ഓൾ കൺട്രീസ് ബിക്കോസ് ഓൾ കൺട്രീസ് വെയർ ഐ ട്രാവൽഡ് ഐ ഹാവ് മേഡ് എ ലിറ്റിൽ ഡോക്യുമെന്ററീസ് ഓഫ് ഇന്ത്യൻസ് ആൻഡ് പാകിസ്ഥാനീസ് ഹൗ ദേ ലിവിംഗ് ടുഗദർ ഔട്ട് ഓഫ് ദിയർ ഹോംലാൻഡ്. So this is what I want to brought up to Indians and Pakistanis, that if we can live together out of our home countries, why we cannot live back home. എങ്കിലും ഈ യാത്രകൾക്ക് തുടർച്ചകൾ വേണമെന്ന് ഈ മനുഷ്യൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തന്റെ യാത്രയുടെ ചിന്തകൾ ചേർത്തു നിർത്തി ഒരു ഡോക്യുമെന്ററിയും പുസ്തകവും ഇതുകൂടി മുന്നിൽ കാണുന്നുണ്ട് മാലിക്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സൗഹൃദത്തിന്റെ നേർത്ത ഇലയനക്കങ്ങൾ പോലും എത്രയോ വിലപ്പെട്ടതാണ്. അത് തിരിച്ചറിയുന്നിടത്താണ് മാലിക്കും ഈ വാഹനവും അതിൻ്റെ സഞ്ചാര മാർഗങ്ങളും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുന്നത്.